അയ്യേ, ഞാൻ ഇങ്ങനെയാണോ മരിച്ചത്? ഞാൻ എൻ്റെ മരണം എങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇത്രയും ദാരുണമായ ഒരു മരണം എനിക്കുണ്ടാകുമെന്ന് ഞാൻ കരുതിയിട്ടേയില്ല. ഇതുതന്നെയാണ് കാനനവെല്ല ടാസ്കിൽ മരണപ്പെട്ട സായി വിഷ്ണുവും കിടിലൻ ഫിറോസും അനൂപും ഇപ്പോൾ ചിന്തിക്കുന്നത്. ഇവരെ മൂന്ന് പേരെയും കൊന്നത് മണിക്കൂട്ടനും റംസാനും ചേർന്നാണ്. ഇവരുടെ മരണത്തെക്കുറിച്ച് പലവിധ ഊഹാപോഹങ്ങളും മത്സരാർത്ഥികൾക്കിടയിൽ ഉണ്ടായിരുന്നു. പല കാരണങ്ങൾ ഇവർ ചെയ്തത് കൊണ്ടാകാം ഇവർ മരണപ്പെട്ടതെന്നും മത്സരാർത്ഥികൾ വിശ്വസിച്ചിരുന്നു. ഭക്ഷണത്തിൽ വരെ വിഷം കലർത്തിയാണ് കൊന്നതെന്ന് വരെ വിശ്വസിച്ചിരുന്നു. എന്നാൽ ആ രഹസ്യത്തിൻ്റെ ചുരുളിപ്പോൾ ലാലേട്ടൻ തന്നെ അഴിച്ചിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് ഈ മത്സരാർത്ഥികൾ മരണപ്പെട്ടത് എന്ന് ലാലേട്ടൻ തന്നെ കാണിച്ചു കൊടുത്തു. ടാസ്കിൻ്റെ മൊത്തം സമ്മറി എന്ന രീതിയിലുള്ള വീഡിയോയിലാണ് ലാലേട്ടൻ ഇതെല്ലാം പ്രദർശിപ്പിച്ചത്. ആദ്യം മരണപ്പെട്ടത് സായി വിഷ്ണുവായതുകൊണ്ട് തന്നെ സായിയുടെ മരണം എങ്ങനെയെന്നാണ് കാണിച്ചു കൊടുത്തത്. എന്നാൽ സായി ഇങ്ങനെ താൻ മരിച്ചെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് സായിയുടെ മുഖത്ത് നിന്ന് തന്നെ വ്യക്തമാണ്. കഴിഞ്ഞ ആഴ്ച സായി ആരൊക്കെയാണ് നോമിനേറ്റ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടി നൽകിയാണ് സായി മരിച്ചത്. ഇങ്ങനെയാണ് സായി മരിച്ചതെന്ന് സായി ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അമ്മാതിരി പണിയാണ് ബിഗ് ബോസ് മണിക്കുട്ടനും സായിക്കും കൊടുത്തത്. അടുത്തത് മരണപ്പെട്ടത് കിടിലം ഫിറോസ് ആയിരുന്നു. എന്നാൽ കിടിലം ഫിറോസ് മരിച്ചപ്പോൾ തന്നെ പല മത്സരാർത്ഥികളും വിചാരിച്ചിരുന്നത് ഫിറോസ് ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് മരിച്ചതെന്നാണ്. എന്നാൽ മരണപ്പെട്ടത് വീഡിയോയിൽ കണ്ടപ്പോൾ കിടിലം ഫിറോസിന് ഹാർട്ട് അറ്റാക്ക് വന്നു എന്ന് തന്നെ പറയാം. മണിക്കുട്ടൻ ബാൻഡേജ് അടിച്ച് വീണ്ടും കെട്ടിക്കൊടുത്തതാണ് കിടിലൻ ഫിറോസിന് പണി കിട്ടിയത്. എന്നാൽ ഇങ്ങനെയൊരു മരണം കിടിലൻ ഫിറോസ് പ്രതീക്ഷിച്ചിട്ടില്ല. മണിക്കുട്ടനൊരു സഹായം ചെയ്തേക്കാമെന്ന് മാത്രമായിരുന്നു ഫിറോസ് വിചാരിച്ചിരുന്നത്. അത് തൻ്റെ മരണത്തിലേക്ക് നീളുമെന്ന് പോലും ഫിറോസ് സ്വപ്നത്തിൽ പോലും എന്തിന് പ്രേക്ഷകർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ഈ രണ്ട് മരണങ്ങൾ കഴിഞ്ഞതോടെ സെക്യൂരിറ്റിയായ അനൂപിനെ മണിക്കുട്ടൻ്റെ മേലെ ഭയങ്കര സംശയം തോന്നിത്തുടങ്ങി. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് അടുത്ത പണി കൊടുത്തത് അനൂപിനിട്ടാണ്. എന്നാൽ മണിക്കുട്ടൻ്റെ മേൽ അനൂപിന് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടാസ്ക് ഏറ്റെടുക്കാൻ റംസാനോട് പറയുകയായിരുന്നു. റംസാനായിരുന്നു ആ ടാസ്കിൽ മണിക്കുട്ടൻ്റെ സഹായി. അനൂപിൻ്റെ തലയിലെ തൊപ്പിയെടുത്ത് മാറ്റുക എന്നതായിരുന്നു റംസാന് കൊടുത്ത ടാസ്ക്. അതും റംസാൻ വൃത്തിയായി തന്നെ ചെയ്തു. താൻ ഒരിക്കലും മരിക്കില്ല എന്ന് അനൂപിന് അത്രമേൽ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ബിഗ് ബോസ് അനൂപ് മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടലോടെയാണ് അനൂപ് മരിച്ചു വീണത്. ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെയും അനൂപ് ഞാനല്ല ഞാനല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണ് താൻ മരിച്ചതെന്ന് അനൂപ് ആ വീഡിയോയിലൂടെ അറിഞ്ഞപ്പോൾ ശരിക്കും അനൂപ് ചമ്മിപ്പോയി. അനൂപിൻ്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. ഈ മരണങ്ങളെല്ലാം കണ്ട് പൊട്ടിച്ചിരിച്ച് ആർത്തുല്ലസിക്കുകയായിരുന്നു മറ്റു മത്സരാർത്ഥികൾ. നാലാമത് കൊല്ലാനെടുത്തത് സൂര്യയായിരുന്നു എന്നും മണിക്കുട്ടനും റംസാനും വെളിപ്പെടുത്തി. ലാലേട്ടൻ ചോദിച്ചിരുന്നു അതിനെപ്പറ്റി. അതുകൊണ്ടാണ് സൂര്യചേച്ചിയുടെ തൊപ്പിയെടുത്ത് ഞാൻ സ്വിമ്മിംഗ് പൂളിലേക്ക് കയറുന്നതെന്ന് റംസാൻ പറഞ്ഞു. പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി വെള്ളമെല്ലാം സൂര്യയുടെ ദേഹത്ത് തെറിപ്പിച്ചു എന്ന് മണിക്കുട്ടനും സമ്മതിച്ചു. എന്നാൽ ഇതെല്ലാം സന്തോഷത്തോടുകൂടി തന്നെയാണ് മത്സരാർത്ഥികൾ ഏറ്റെടുത്തത്. സ്വന്തം മരണങ്ങൾ കണ്ട് ചിരിക്കുന്ന മത്സരാർത്ഥികളെയാണ് കാണാൻ സാധിച്ചത്. ഇതിൻ്റെ എല്ലാം തുടക്കം ലാലേട്ടൻ എല്ലാ മത്സരാർത്ഥികളോടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാലേട്ടൻ അവിടെ നിന്നുകൊണ്ട് മണിക്കുട്ടനെ കൊടുത്തിരുന്ന ഫോണിലേക്ക് വിളിച്ചു. മണിക്കുട്ടനാകെ അസ്വസ്ഥനാകുന്നത് കണ്ടിട്ട് ലാലേട്ടൻ അവിടെ നിന്ന് ചോദിച്ചു, എന്താ മണിക്കുട്ട എന്ന് ഒന്നും അറിയാത്ത പോലെ. അങ്ങനെ മണിക്കുട്ടൻ പറഞ്ഞു, അല്ല സർ, എനിക്കൊന്ന് ബാത്റൂം വരെ പോകണമെന്ന്. ശരി, നീ പോയിട്ട് വാ എന്ന് ലാലേട്ടനും പറഞ്ഞു. അങ്ങനെ പോയപ്പോൾ ലാലേട്ടൻ അവിടെ നിന്നുകൊണ്ട് ഫോൺ ചെയ്തു. അത് അവിടെ ഇരുന്ന് മത്സരാർത്ഥികളും കണ്ടു. അങ്ങനെയാണ് അവർക്കെല്ലാവർക്കും മനസ്സിലായത് മണിക്കുട്ടനാണ് കൊലയാളിയെന്ന്. ഇതായിരുന്നു തുടക്കം. എങ്ങനെ മരിച്ചുവെന്ന് പക്ഷേ ആർക്കും അറിയില്ലായിരുന്നു. എല്ലാവരും എന്തുകൊണ്ടും മണിക്കുട്ടനാണ് കൊലയാളിയെന്നും അവർ കൊല്ലപ്പെട്ട രീതി കണ്ടപ്പോഴും അവർ ഞെട്ടി. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.